ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങൾക്കെതിരെ സുപ്രീം കോടതിയുടെ അതിശക്തമായ ഇടപെടൽ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന വിദ്വേഷ പ്രസംഗങ്ങളും അതിക്രമങ്ങളും തടയണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സംസ്ഥാന സർക്കാരുകളോട് കടുത്ത നിലയിലാണ് സുപ്രീം കോടതി പ്രതികരിച്ചത്. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഡൽഹി തുടങ്ങിയ സംസ്ഥാനങ്ങളോട് ഇവിടത്തെയൊക്കെ പോലീസ് എന്തിനാണ് എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് സുപ്രീം കോടതി ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. വിദ്വേഷ പ്രസംഗങ്ങൾ ആരു നടത്തിയാലും മുഖം നോക്കാതെ നടപടിയെടുക്കാൻ പോലീസിനാകണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ജസ്റ്റിസ് കെ എം ജോസഫും ഋഷികേശ് റോയിയും അടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ 2-3 ദിവസമായി ഹിന്ദു സംഘടനകളുടെ പേരിൽ നടക്കുന്ന യോഗങ്ങളിൽ പോയി നിന്ന് ജനപ്രതിനിധികളും അല്ലാത്തവരും ഒക്കെ കാഷായ വേഷമണിഞ്ഞ് മുസ്ലിങ്ങൾക്കെതിരായി നിരന്തരമായ ഭീഷണി ഉയർത്തുകയാണ്. ഇതൊരു ശീലമായി മാറിയിരിക്കുന്നു. മൈക്ക് കിട്ടിയാൽ നേരെ അവരെ അങ്ങ് ഇല്ലാതാക്കി കളയുക എന്നുള്ള മട്ടിലാണ് പ്രസംഗം. തിരിച്ചുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഇതാരും നടത്തിയാലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ബി ജെ പി കേന്ദ്രം ഭരിക്കുമ്പോൾ, ഉത്തർപ്രദേശ് ബി ജെ പി ഭരിക്കുമ്പോൾ, ഉത്തരാഖണ്ഡ് ബി ജെ പി ഭരിക്കുമ്പോൾ, ഡൽഹി പോലീസ് കേന്ദ്രത്തിൻ്റെ നിയന്ത്രണത്തിലാകുമ്പോൾ സ്വാഭാവികമായി ഹിന്ദുക്കളായിട്ടുള്ളവർ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തിയാൽ കേസെടുക്കാറില്ല. ഇനി എന്തെങ്കിലും നിയമ നടപടി സ്വീകരിച്ചാൽ തന്നെ അതൊരു കാട്ടിക്കൂട്ടൽ മാത്രമാണ്. ആ വിധത്തിൽ ഏതെങ്കിലും ആൾക്കെതിരെ നടപടിയെടുത്തതോ യു എ പി എ ചുമത്തിയതോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടോ? തിരിച്ചാണെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് ഇതാരായാലും മുഖം നോക്കാതെ നടപടിയെടുക്കണം. കാരണം വിദ്വേഷ പ്രസംഗങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത്, അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നത് അസ്വസ്ഥതയുണ്ടാക്കുന്നതാണ് എന്ന നിഗമനമാണ് സുപ്രീം കോടതി നടത്തിയത്. ഭരിക്കുന്ന സർക്കാരിൽ നിന്ന് അത്തരമൊരു നീതി ലഭിക്കില്ല എന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ ഹർജി നൽകിയയാൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. അവിടെ ഹർജിക്കാരന് വേണ്ടി ഹാജരായത് കപിൽ സിബലാണ്. കപിൽ സിബലിനോട് കോടതി ഒരു ചോദ്യവും ചോദിച്ചു, പ്രസക്തമായൊരു ചോദ്യം. താങ്കൾ നിയമമന്ത്രിയായിരുന്നപ്പോൾ ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ തടയാൻ എന്തു നടപടിയാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഭരണകൂടങ്ങൾ ചില താല്പര്യങ്ങൾക്ക് വഴങ്ങി. ഇപ്പോഴാണെങ്കിൽ ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് അത്തരം താല്പര്യങ്ങൾ കൂടുതലാണ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കാരണം മുസ്ലിങ്ങൾക്കെതിരായ പരാമർശം നടത്തുന്നവരെ രാജാക്കന്മാരായി വാഴ്ത്തിപ്പാടുന്ന പതിവാണ് ബി ജെ പിക്കുള്ളത്. കാരണം അവരാണ് മഹാന്മാർ എന്നുള്ളതാണ്. അത്തരത്തിൽ അതിതീവ്രവാദവുമായി നിൽക്കുന്നവരെ തോളിലേറ്റി നടക്കുന്നവരോട് നിങ്ങൾ ഇത്തരത്തിൽ നടപടിയെടുക്കണമെന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സംഭവിക്കില്ല. പക്ഷേ സുപ്രീം കോടതിയാണ് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് അത്ര പെട്ടെന്ന് ഉത്തരാഖണ്ഡിനോ ഉത്തർപ്രദേശിനോ ഡൽഹി പോലീസിനോ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല. സുപ്രീം കോടതിയുടെ ഈ ഇടപെടൽ താൽക്കാലികമായെങ്കിലും ഈ പറയുന്ന അതിതീവ്ര ഹിന്ദുവാദികളുടെ മുസ്ലിങ്ങൾക്കെതിരായ ഭീഷണികൾ ഇല്ലാതാകുന്നതിന് കാരണമാകുമെന്ന് പ്രത്യാശിക്കാം.